അതാ ഗുച്ചിന്റെ നീ ഒരു പെർഫ്യൂം ഇപ്പൊ വാങ്ങാൻ പോയി കഴിഞ്ഞാല് 30,000-25,000 നീ പേ ചെയ്യണം. അതേ സാധനം 1,300 rupees എനിക്ക് ഇതുപോലത്തെ ബോട്ടിലാക്കി തരാം. ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മുമ്പ് ചെയ്തൊരു വ്ളോഗും കൂടിയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹബ്ബ്, അതും പർദ്ധ, ഈ ബുർക്ക ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ മെയിൻ ഹബ്ബ് എന്ന് പറയുന്ന ബാംഗ്ലൂരാണ്. ശിവാജി നഗറിൻ്റെ ഉള്ളിലത്തെ ഒരു മാർക്കറ്റാണ്. ഇന്നും മലയാളികൾ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു മലയാളിനെ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം. ആളെ നമ്മൾ ഓൾറെഡി പണ്ട് ഒരു 3 വർഷം മുമ്പ് നമ്മൾ ഷംനാസ് ഭായിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഫേസ് ഒരുവിധം ഓൾറെഡി ഈ ഒരു ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ കുറെയൊക്കെ വീട്ടമ്മമാർക്കൊക്കെ അറിയാൻ വഴിയുണ്ട്. കാരണം നമ്മളെ ആഷ്ന സലീൽ വ്ളോഗ്സിലൂടെയും കുറെ വ്ളോഗ്സിലൂടെ വേറെ ഏതൊക്കെ വ്ളോഗിൽ വന്നിട്ടുണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട്? ഞാനിപ്പോ കേരളത്തിൽ കപ്പിൾ വ്ളോഗ്സിൽ ഒരുവിധം എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ തുടക്കം റാദിലിന്റെ കൂടെ, എന്നാലും ഞാൻ തിരുനോക്കണ്ട വന്നിട്ടില്ല. എല്ലാ വ്ളോഗേഴ്സിന്റെ കൂടെയും വരാൻ അത് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ഞാൻ പറയുകയും ചെയ്യും. ഞാൻ എല്ലാവരോടും പറയലുണ്ട്, ഞാൻ പരിചയപ്പെടുന്ന എല്ലാ വ്ളോഗേഴ്സിൻ്റെ അടുത്തും ഞാൻ പറയലുണ്ട്, ബിസിനസ്സുകാരുടെ അടുത്ത് ആയാലും പറയലുണ്ട്. സോഷ്യൽ മീഡിയ എന്താ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു വ്യക്തി ഇവനാണ്. ഇതിലേക്ക് കൂടി എങ്ങനെ കച്ചവടം ചെയ്യാം, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പഠിപ്പിച്ച ആൾ ഇവനാണ്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട്. അത് തന്നെയാണ് ഞാൻ ലോക്ക്ഡൗണിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരിക്കലും ചെറുതാകാൻ ശ്രമിച്ചിട്ടില്ല. ലോക്ക്ഡൌണിൻ്റെ സമയത്താണ് നമ്മൾ ആ ഷോപ്പിന്ന് 600 square feet ആയിരുന്നു. ഇതിപ്പോൾ 2000 square feet മാറിയതും ലോക്ക്ഡൌണിൻ്റെ ടൈമിൽ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു പർദ്ധൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇവിടുത്തെ പട്ടാണികളും അല്ലെങ്കിൽ ഹിന്ദിക്കാർ, നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ബിസിനസ്സിലുള്ളത്. പക്ഷേ നമുക്കൊരു മലയാളി എന്ന് പരിചയപ്പെടുത്താൻ ഇന്നും അന്നും എന്നും ഷംനാസ് ഭായ് ഉണ്ട്. അത് അന്നും ഇന്നും ആ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ കൊണ്ട് നടക്കാന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു വളർച്ച, രണ്ടാമത്തെ ഈ ഒരു ഷോറൂം, അപ്പോൾ ഇതിൻ്റെയും പേര് തന്നെ അൽവാദി. അതെ, അൽവാദി ഇസ്ലാമിക് ബൊട്ടിക്ക്. ഇസ്ലാമിക് ബൊട്ടിക്ക് തന്നെ. അപ്പം നമ്മളിനി ശിവാജി നഗറിൻ്റെ ഉള്ളിൽ നിങ്ങൾ തപ്പിത്തെറിഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഫ്രേസർ ടൗണിൻ്റെ മെയിൻ ഒരു സെൻട്രൽ പാർട്ടിൽ തന്നെ ഒരു വലിയൊരു ഷോറൂം ആയിട്ട് തന്നെ ഉണ്ട്. ഇതിൽ പർദ്ധ മാത്രമല്ല, കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ കുറേ ഐറ്റംസ് ഒന്ന് നോക്കാം. അപ്പൊ ഷംനാസ് ഭായ്, ഇതെന്താ അത്? ഇത് നമ്മളെ യൂറോപ്പിലെ കിടന്നത്തെ കോട്ടാണോ? ഇത് സംഭവം ഇറാനി കോട്ടാണ്. ഓക്കെ. അതായത് അപായമാതിരി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഓഫീസിലെല്ലാം ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. അത് മെയ്ഡ് ഇൻ ഇറാൻ ആണ്. ഓക്കെ ഓക്കെ. ഇതിനെന്തെങ്കിലും അന്ന് പറഞ്ഞ ഒരു ചുളിവ് വരില്ല, അങ്ങനെ എന്തെങ്കിലും? ഇത് ആ ഓപ്ഷൻ ഉള്ള സാധനമല്ല, അതിൻ്റെ സാധനം വേറെ ഉണ്ട്, അതിപ്പോ ഉണ്ട്. ഓക്കെ. ഇതിപ്പം കോട്ട്, ഇതിൽ തന്നെ ഏകദേശം ഞങ്ങളടുത്ത് ഒരു 10-50 വെറൈറ്റീസ് ഇതിൻ്റെ തന്നെ, പല കളേഴ്സിലായാലും ബ്ലാക്ക് കളർ ആയാലും എല്ലാത്തിനും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പോൾ കേരളത്തിലേക്കുള്ള മാർക്കറ്റിൽ? കാരണം നമ്മൾ ഷംനാസ് ഭായ് ഹോൾസെയിൽ മെയിൻ ഡീലറും കൂടിയാണ്. അതും നമ്മളെ ഇന്ത്യൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, ഗൾഫ് ഇമ്പോർട്ടഡ്. ഞങ്ങളടുത്തുള്ള എല്ലാ പ്രൊഡക്ട്സും, അതായത് അബായയുടെ ഇസ്ലാമിക് വെയർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾ ദുബായിൽ നിന്ന്, തുർക്കി, ഇറാൻ, അങ്ങനെ പല രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യൻ എത്നിക് വെയർ ഞങ്ങൾ ലാർക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ബ്രാൻഡിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ മാത്രമല്ല, ഹോൾസെയിൽ ആയിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുവിധം വലിയ വലിയ സ്റ്റുഡിയോസ്, ഇങ്ങനത്തെ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഇസ്ലാമിക് ബൊട്ടിക്കായിട്ടുള്ള ഒരുവിധം സ്റ്റുഡിയോസ് ഒക്കെ നമ്മൾ ഷംനാസ് ഭായിൻ്റെ അടുത്ത് നിന്ന് സാധനം എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഇറാനി കോട്ട്, ഇത് പിന്നെ ഞങ്ങളെ ഷോളാണ്. ഓക്കെ. ഷോളിൽ തന്നെ ഞങ്ങളടുത്ത് തുർക്കിയുടെ ഷോളുണ്ട്, ചൈനയുടെ ഷോളും ഉണ്ട്. ഓക്കെ. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഏകദേശം ഒരു 2000 വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ഐറ്റംസ് പിന്നെ ഞങ്ങളെ നീ ചോദിച്ച മാതിരി തന്നെ റിംഗിൾ ഫ്രീ ഫാബ്രിക്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ചുളിവ് വരത്തിൽ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു 3 വർഷം മുമ്പ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത്, ഇത് എനിക്കൊന്നും ആ സമയത്ത് വന്നൊരു സാധനമായിരുന്നു. അതെ, ഇപ്പോഴും അങ്ങനെ ഓടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പം വന്ന പുതിയൊരു ഫാബ്രിക്കാണ് ഇത്. ഓക്കെ. ഇത് ഇനിയൊന്ന് ഫീൽ ചെയ്ത് നോക്കേ. ഇതെല്ലാം കൂടി 200-300 grams ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു ഫാബ്രിക്കിന്റെ പേര് ഹരിയർ മക്സൂദ് എന്നാണ്. ഹരിയർ മക്സൂദ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു സാധനമാണ്. ഓക്കെ. ഇതിൽ തന്നെ പല കളേഴ്സും കാര്യങ്ങളും, ഇതിന്റെ തന്നെ ഇതാ. ഓക്കെ. ഇതിപ്പോ ബ്ലാക്കും ഇതും ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നു. ഇംഗ്ലീഷ് പടം കണ്ട ഒരു ഓർമ്മിക്കുന്നു. ഞങ്ങൾ അബായസിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, അതായത് ദുബായിൽ എന്താണോ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നത് വിത്തിൻ എ വീക്ക് ഞങ്ങൾ ബാംഗ്ലൂർ അത് അങ്ങിച്ചെടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഒരാൾ പറയാണ് അവർക്ക് ഇങ്ങനെ മെയ്ഡ് ചെയ്ത് തരണെന്ന് പറയാം. ക്വാണ്ടിറ്റി ഓർഡർ തരികയാണെങ്കിൽ ഏത് രീതിയിലും എങ്ങനെ തരുന്ന ഡിസൈനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഒരു ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മിനിമം എത്ര പീസ്? മിനിമം ഒരു 20 pieces എങ്കിലും എടുക്കാം. 20 pieces എടുക്കാം. ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ അത് മതിയാവോ? ഇല്ല, 20 pieces കൊണ്ട് എന്തായാലും നമുക്കൊരു കച്ചവടം തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. കാരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു
ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇന്ത്യൻ അപായം കിട്ടുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് തന്നെ. അത് എനിക്കറിയില്ല സ്റ്റാർട്ടിംഗ് റേറ്റ്. ഇപ്പൊ നമ്മൾ ഈ ശിവാജി നഗർ അല്ലെങ്കിൽ ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ ഹബ്ബ് ബാംഗ്ലൂർ ആണെന്ന് പറയാനുള്ള ഒരു കാരണം എനിക്കൊന്നൊരു 500 ഷോപ്പുകൾ. അപ്പൊ അതിൽ നമുക്ക് ഒരു ഇമ്പോർട്ടഡ് അബായാസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ക്വാളിറ്റി മെറ്റീരിയൽസ് ചെയ്യുന്നതും നമുക്ക് ഷംനാസ് ഭായിനാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ചെറിയൊരു പെട്ടിക്കൂട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച സാധനം കയറ്റി മോളിൽ അടുപ്പിച്ചാണ്ട് വെക്കുക എന്നുള്ളൊരു അതുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ റേറ്റിനുണ്ട്, പക്ഷെ നമുക്ക് ഇന്നും കേരളത്തിലേക്ക് പോകുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ. കാരണം അവിടെ ഇപ്പൊ സാധനം എത്തിയിട്ട് ആൾക്കാർ 4000 രൂപ ചെലവാക്കാനും 5000 രൂപ ചെലവാക്കാൻ തരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം എങ്ങനെ വന്നാലും മിനിമം ഒരു 3 വർഷം 4 വർഷം യൂസ് ചെയ്യും. ഇവിടെ 12,000-15,000 ഒക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് അപായ ഇപ്പൊ വെഡിങ്ങിന് ഇപ്പൊ ബ്രൈഡ് ഉപയോഗിക്കുന്നത് ബ്രൈഡൽ വെയർ എന്ന് പറഞ്ഞാൽ അപായ തന്നെ ഉണ്ട്. അതന്നെ 12,000-15,000 ഇപ്പൊ ആൾക്കാർ കസ്റ്റമൈസ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മാർക്കറ്റിൽ എനിക്കറിയുന്ന പോലെ തന്നെ 200 to 200 അപായ കിട്ടും. നമുക്കൊരു ചുരിദാറിനും കാട്ടി വില കുറച്ചിട്ട് ഒരു അപായം കിട്ടും, അത് ഹോൾസെയിൽ റേറ്റിനെ കാട്ടി കുറച്ച്. പിന്നെ ഇനി അടുത്ത ഐറ്റംസ് എന്താണ്? ഇതിപ്പോ ഞങ്ങള് പുതിയതായിട്ട് ഞങ്ങളൊന്ന് ഇറക്കിയതാണ്. അതായത് നിസ്കരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഇടാനും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കുമ്പോൾ ഇടാനും. ഓക്കെ, ഇതിന് പ്രായമായ ആൾക്കാർ എന്ന് പറയേണ്ടി വരും? ഇല്ല, ആർക്കും ഇടാം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഇതിന്റെ കൈയുണ്ട്, സാധാരണ ഒരു മക്കനെ മാതിരി തന്നെ ഫ്രീ ആയിട്ട്. അതായത് നമ്മളൊരു ഷോൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല, ഇതൊക്കെ കവറായിട്ട് ഇവിടം വരെ അങ്ങ് നിന്നോളൂ. ഇതിന്റെ വല്ല ഫോട്ടോസ് ഉണ്ടോ? ഉണ്ട്. എന്തായാലും ഞാൻ ഇതിന്റെ ഫോട്ടോസ് വീഡിയോയിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കിട്ടു നോക്കി ഇപ്പം കാണിക്കാൻ പറ്റൂലല്ലോ. അതിന്റെ തന്നെ ഫുൾ സൈസിലും ഇപ്പൊ നിസ്കാര കുപ്പായം എന്നുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന കളർ ഒരു സാധനമാണല്ലോ. അതെ അതെ, വേറെ ഇതൊന്നും ഇട്ടാ മതി. ഇത് മാസ്ക് കൊണ്ട് ഇതിന്റെ കൂടെ തന്നെ മുഖം നമുക്ക് കവർ ചെയ്യാം. എന്തായാലും ഇതിന്റെ ഫോട്ടോസ് ഞാൻ അതിൽ ആഡ് ചെയ്യണം. കാരണം എനിക്കിത് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ മാത്സ് ക്ലാസ്സിൽ കയറിയിരുന്ന കാര്യം എനിക്ക് തോന്നുന്നത്, ഒരു ഐഡിയ കിട്ടില്ല. നിങ്ങള് നമ്മൾ ആണുങ്ങൾ കൂടി ദീനിയാക്കാനുള്ള വല്ല പരിപാടി അടുത്തന്നെ നമ്മള് കുർത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സംഗതികളെല്ലാം ഉണ്ട്. ഇനി ഇതാ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചത്. നമ്മൾ കുറച്ച് അതായത് നമ്മളെ കൺസെപ്റ്റ് കുറച്ച് മാറ്റാണ്. അപായ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഒരു 18 വയസ്സുള്ള കുട്ടിക്കും ഇടാൻ ഇഷ്ടം തോന്നണം. അതെ അതെ, അപായ എന്ന് പറയുമ്പോൾ ഒരു കറുത്ത് മൂടി പുതച്ച് കിടക്കേണ്ട ഒരു സാധനമല്ല. ഇതിലും നമുക്ക് ഫാഷൻ കൊണ്ടുവരാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിലെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അറൌണ്ട് 1000+ പാറ്റേൺസ് തന്നെ ഉണ്ട് ഇപ്പൊ. കറന്റ് ഞങ്ങളുടെ അടുത്ത് 1000+ പാറ്റേൺസ് തന്നെ ഉണ്ട്. ഇപ്പം റീറ്റെയിൽ എടുക്കുന്ന സമയത്ത് ആൾ ഇവിടെ വന്നു എടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും? അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അൽവാദി ഇസ്ലാമിക് ബോട്ടിക് എന്നുള്ള, അതിൽ ഓർഡർ പ്ലേസ് ചെയ്യുക. ഇല്ല എന്നുണ്ട് ലാർക്ക് സ്റ്റുഡിയോ, ഈ രണ്ട് പേജിൽ ഏതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്ത്. ഈ അൽവാദിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും അൽവാദി ഇസ്ലാമിക് ബൊട്ടിക് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ പേര് ഞാൻ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിലൊന്ന് കയറി നോക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതാണോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഗിവ് അവേ ഒക്കെ നടത്താറുണ്ടോ? ഗിവ് അവേ നടത്താറുണ്ടോ എന്ന് വെച്ചാൽ നീ ഇപ്പൊ അങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഓക്കെ, നമുക്ക് ഒരു ഗിവ് അവേ നോക്കാം. എന്തായാലും നമുക്ക് ഇവരെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് ഒരു ഗിവ് അവേ പറ്റുമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അതിനുള്ള ഒരു പോസ്റ്റ് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഞാനും ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂർ ഒന്ന് ഫോളോ ചെയ്തോളി. അപ്പം ഇനി അടുത്ത ഐറ്റംസ് എന്താ നമുക്ക്? അതായത് ഇതാണ് ഞങ്ങളെ ലാർക്ക് സ്റ്റുഡിയോയുടെ എത്തനിക് വേറെ, ഇന്ത്യൻ എത്തനിക് വേറാണ്. ഓക്കെ, അതായത് ഞങ്ങളെ സാധാ നാട്ടിലെ നമ്മളെ കണ്ണൂരെല്ലാം പറയുന്ന പോലെ ചുരിദാർ പല മോഡലായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓടി നടന്നൊരു വ്ളോഗ് ചെയ്യാന്നുള്ളൊരു ഫീലേ നല്ല രസമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ. അതെ അതെ അതെ, ഓക്കെ. ഇതിലിങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. അതായത് ഇതിന്റെ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ലാർക്ക് സ്റ്റുഡിയോയുടെ റേറ്റ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 599-3000. അതായത് ആൾക്കാർക്ക് ലാർക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഇവരെ ഒരുപാട് ഡിസൈൻസ്, കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അട്രാക്ട് ആവുന്ന കുറെ ഡിസൈൻസ് ഇവരിൽ ഉണ്ട്. അപ്പം ഇവർ പറയുന്ന ഒരു റേറ്റ് പറഞ്ഞാൽ ഇവരെ തുടക്കം ഒരു 599 മുതൽ 3000 വരെ അതിന്റെ ഉള്ളിൽ ഒതുങ്ങും. അതെ അതെ അതെ. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഒരു 18 ഒരു 1800 രൂപ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു 1500 രൂപ 1600 രൂപ റേഞ്ചിൽ വരുന്നതാണ്. എന്തായാലും വളരെ നമുക്ക് തന്നെ ഇതിപ്പോ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഞങ്ങൾക്ക് കൊച്ചി, കണ്ണൂർ തളിപ്പറമ്പ്, കൊല്ലത്ത് കരുനാപ്പള്ളി 3 സ്റ്റോറുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെയും. അപ്പൊ നിങ്ങളിപ്പോ ഇനിയിപ്പോ പെരുന്നാൾ ഡ്രസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അവിടെ ഒന്ന് കയറി നോക്കി. അതെ അതെ, ഇപ്പൊ ബാംഗ്ലൂരിൽ വരുന്നുണ്ടെങ്കിൽ ഷോപ്പിംഗിന് വരുന്നുണ്ടെങ്കിൽ ഇവിടെയും കയറി നോക്കാം. കേരളത്തില് വേൾഡ് ഗോൾഡ് പെർഫ്യൂമിന്റെ ഏകദേശം ഒരു 4 ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, പക്ഷേ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഉണ്ട് വേറെയുണ്ട്, പക്ഷെ അത് ഓൾറെഡി മിക്സ് ആയ പെർഫ്യൂം ആയിരിക്കും. ഓക്കെ, ഇത് അങ്ങനെയല്ല, ഇത്
ഇതെല്ലാം ഫ്രഞ്ചിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഓയിൽസ് ആണ്. ഇതിൽ അതിന് വേണ്ടുന്ന, അതായത് ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടുന്ന ആൽക്കോൾ അല്ല, ഓക്കെ, അതിന് വേണ്ടുന്ന ഒരു കണ്ടന്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഓക്കെ ഞങ്ങൾ പറയുന്ന ഏത് ഫ്രാഗ്രൻസിലും നമുക്ക് പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നോമ്പുക്കാണ് ഷംനാസ്ക എന്താണ് എനിക്ക് മനസ്സറിഞ്ഞിട്ടൊരു പെർഫ്യൂം ഏതാണ് തരുന്നതെന്നല്ല നമുക്ക് നോക്കാം, ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായം കൂടി പറയാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരാം, ചാൻസ് കിട്ടിയല്ല നമ്മൾ ചോദിച്ചു നോക്കാം. എന്തായാലും സ്മെല്ല് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം. നമുക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. സാധാരണ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് സാധാരണ പെർഫ്യൂം വാങ്ങാൻ പോവുക, അതിനോട് അവിടെ ഉള്ള ബന്ധം കഴിഞ്ഞു, പിന്നെ അടുത്ത പ്രാവശ്യം വാങ്ങാൻ പോകുന്ന ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് വേൾഡ് ഗോൾഡ് പെർഫ്യൂമിന് കേരളത്തിലുള്ളതായാലും ഇവിടെ ഉള്ളതായാലും 12 hours നിങ്ങൾ വാങ്ങിയ, ഞങ്ങളടുത്ത് നിന്ന് വാങ്ങിയ പെർഫ്യൂം ലാസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ റീഫണ്ട് ചെയ്യും ഞങ്ങൾ. നല്ലൊരു ഓപ്ഷനാണല്ലോ. അതിനിപ്പോൾ എന്തൊക്കെയൊക്കെ വൈകൾക്കുണ്ടെങ്കിൽ നോക്കിക്കോളി. 12 hours 100% ഗ്യാരണ്ടീഡ്. അതിൽ നിങ്ങൾ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മണി ബാക്കാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ എന്താണ്, എല്ലാവരും കമൻറ്റ് ചെയ്യുക. കാരണം 12 hours നമ്മൾ ആ സ്മെല്ല് പോകാൻ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, 12 hours നിങ്ങൾ പെർഫ്യൂം നിൽക്കുന്നില്ല, തിരിച്ചുണ്ടെന്നുള്ളത് എന്ന് പറയുന്നത് റീഫണ്ട് കൊടുക്കാതെ അത്രയും ഗ്യാരണ്ടിയാണ് ഞങ്ങളെ പ്രൊഡക്റ്റിൽ, അത്രയും ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ്. കാരണം ഈ കാണുന്ന ഒരു പ്രൊഡക്ട്സും, ഇതിപ്പോൾ ഇസ്ലാമിക് ബോഡിക്കിൻ്റെ ആയാലും വേൾഡ് ഗോൾഡ് പെർഫ്യൂമിൻ്റെ ആയാലും ഒരു പെർസെൻറ്റേജ്, 1% പോലും സാധനങ്ങൾ ഞങ്ങൾ ഇന്ത്യ എന്നുള്ളത് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യൻ്റെ മോശം എന്നല്ല, അതെ, കാരണം എന്ന് ഇത് മൊത്തം ഇമ്പോർട്ട് ചെയ്തിട്ട്, കാരണം ഇപ്പം നമ്മൾ ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിലാണല്ലോ ഈ കൂടുതലായിട്ട് ഈ പെർഫ്യൂം കാര്യങ്ങളെല്ലാം ഉള്ളത്. അതെ അതെ, അതുകൊണ്ട് അവിടെ എന്താണോ കിട്ടുന്നത് അതന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് ക്വാളിറ്റി കുറക്ക് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് എനിക്ക് ഏതായാലും ഒരു പ്രൈസിലോ, പ്രൈസ് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് 30 ml വരുന്നത് 1300 ആണ്. ഈ ഒരു ബോട്ടിൽ 30 ml, ആ 30 ml 1300 ഉള്ളൂ. അതായത് ബോം ഷെല്ല്, ഗുച്ചി ഫ്ലോറ, ഗുച്ചി ഫ്ലോറിന്റെ, അതായത് ഗുച്ചിന്റെ ഒരു പെർഫ്യൂം ഇപ്പൊ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 30,000-25,000 പേ ചെയ്യണം. അതേ സാധനം 1300 എനിക്ക് ഇതുപോലത്തെ ബോട്ടിലാക്കി തരാം. അല്ല, 1300 പറഞ്ഞാൽ ഒരിക്കലും പെർഫ്യൂമിന്റെ ഒരു വലിയ റേറ്റ് അല്ല. കാരണം ഞാൻ 2000 വരെ ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയാം, ഞാൻ ഈ അത്തറിനോട് ഇഷ്ടം കൊണ്ട് ചില പെർഫ്യൂമൊക്കെ നമ്മൾ വലിയ റേറ്റിന് മേടിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഈ ബോട്ടിൽസിനൊക്കെ ഈ ഒരു 1300, അത് അതിന്റെ സ്മെല്ല് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ആ പ്രൈസ് കൊടുക്കാണ്ടാവുന്ന. ഇതിപ്പം വരുന്നത് 400 അത്തറ. എന്തായാലും ചെറുതും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെറുതും ഉണ്ട്. ഓക്കെ, ഇത് 300. ഇനിയിപ്പോ ഒരിക്കലും ഞങ്ങളെ വേൾഡ് ഗോൾഡ് പെർഫ്യൂമിന്റെ ഒരു പെർഫ്യൂമിനി ഉപയോഗിച്ച് ഞങ്ങൾ 100% ഉറപ്പാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഞങ്ങളുടെ അടുത്തേ വരും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ലോങ് ടേം ഒരു കസ്റ്റമറിന് തന്നെ റിപ്പീറ്റേഷൻ വരണം. ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ബാംഗ്ലൂരിൽ വേറെ ഉണ്ടോ? വേറെ ഇതേപോലത്തെ സംഭവം വേറെ എവിടെയും ബാംഗ്ലൂരില്ല. അതായത് ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിനക്കൊന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം, നിന്റെ മുമ്പ് തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പം, ഞാൻ ശരിക്കും ഇവിടെ വ്ളോഗ് ചെയ്യാനാണ് വന്നെങ്കിലും ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് വന്ന ഒരു മട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഷംനാസ് ഭായി, അപ്പം നമുക്കിപ്പോൾ കൂടുതൽ പേരും ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു റംസാൻ ടൈം ആയതുകൊണ്ട് ഹോൾസെയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് മിനിമം 20 pieces സെറ്റ് വൈസ് ആണോ അസോർട്ടഡ് ആണോ സിംഗിൾ? സെറ്റ് വൈസ് ആണ്. ഇതിലെന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഉള്ളവർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലും എല്ലാം ഞങ്ങൾ റിപ്ലൈയും കാര്യങ്ങളും. ഹോൾസെയിൽ എടുക്കുന്നവരാണെങ്കിൽ പരമാവധി നേരിട്ട് വന്ന് നോക്കാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കുന്നതാണ്, വലിയൊരു 20 pieces എന്ന് പറയുമ്പോൾ തന്നെ ഒരു എമൗണ്ട് ആവും. ആ എമൗണ്ട് ആവുന്ന സമയത്ത് അവർ ഫീൽ ദ ഫാബ്രിക്, അവരിവിടെ വന്ന് നമ്മളെ ഫാബ്രിക് ഒന്ന് ഫീൽ ചെയ്യട്ടെ. ഫീൽ ചെയ്ത് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് ഇട്ട് നോക്കിയിട്ട് വേണ്ടി എടുത്താൽ മതി. കാരണം അവർക്കും സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്. ഇല്ല എന്നിട്ട് എന്താ സംഭവിക്കുക, അവിടെ എത്തുമ്പോൾ അവർ ഈ ഫോട്ടോയിൽ അബായി ഒരിക്കലും ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവത്തില്ല. നേരിട്ട് വന്നിട്ട് എടുത്തോട്ടെ. കാരണം വെച്ചാൽ ഇപ്പം എല്ലാ മോഡലും ഇപ്പം 1000 pattern നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷൂട്ടും കാര്യം മോഡൽസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് വരാൻ വളരെ ഈസിയാണ്, തിരിച്ചു പോകാനും ഭയങ്കര ഈസിയാണ്, യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരിക, ഇവരുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ഫ്രേസർ ടൗണിൽ വന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അൽവാദി ഇസ്ലാമിക് ബൊട്ടിക് അല്ലെങ്കിൽ ലാക് സ്റ്റുഡിയോ ഒന്ന് കാണും. എന്തായാലും ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടാണെങ്കിലും റീറ്റെയിൽ ആയിട്ടാണെങ്കിലും നിങ്ങൾ ഇത് കണ്ടിട്ട് തന്നെ വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇനിയിപ്പോൾ റീറ്റെയിൽ ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അവർക്ക് സിംഗിൾ പീസ് ആയിട്ട് കൊറിയർ അയക്കാം, കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഞങ്ങളെ പ്രൊഡക്റ്റിൽ ഡാമേജ് ഇല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് ഒരു സാധനം ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. ഇനി അല്ല, ഇനി എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ സൈസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും എക്സ്ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ റീറ്റെയിലായിട്ട് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോൾ ബാംഗ്ലൂരുള്ള മലയാളികൾ അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള എല്ലാ ആൾക്കാരും അത്തറിനോട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇനി അതുപോലെ തന്നെ ഈ ചുരിദാർ കുർത്തീസ്, ഇനിയിപ്പോൾ ബാക്കിൽ നമ്മൾ ചപ്പൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പർദ്ദ എന്താണെങ്കിലും ഒന്ന് വന്ന്
വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോറിനാണ്. നമുക്കിപ്പോൾ എത്ര മണി മുതൽ എത്ര മണി വരെ? ഞങ്ങൾ രാവിലെ 11 മണി ടു രാത്രി 11:30 വരെ. ഓക്കെ, അപ്പോൾ എന്തായാലും രാത്രിയൊക്കെ നിങ്ങൾ ഫ്രേസർ ടൗണിലേക്ക് നല്ലൊരു ഫുഡൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു 8 മണിക്ക് വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി ഒന്ന് പോകേണ്ട ഒരു സംഭവം കൂടി വരുന്നത് ഫ്രേസർ ടൗൺ ഫുഡ് ഫെസ്റ്റിവൽ നടക്കും. എന്തായാലും ഫുഡ് ഫെസ്റ്റിവൽ ഫ്രേസർ ടൗണിൽ നടക്കും. ആ സമയത്ത് എന്തായാലും നിങ്ങൾ ഈ ഒരു ഇസ്ലാമിക് ബൊട്ടിക്കിൽ, അൽവാദി ഇസ്ലാമിക് ബൊട്ടിക്ക്, കാരണം നമുക്ക് ഇസ്ലാമിക് ബൊട്ടിക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയാൻ കിട്ടും, അൽവാദി ഇസ്ലാമിക് ബൊട്ടിക്കിൽ നിങ്ങൾ വന്ന് ഒന്നൊക്കെ കണ്ട് ഒരു അത്രക്ക് വാങ്ങണം. പിന്നെ അത്ര വില നമ്മൾ കണ്ടെടുത്തോളം ഒരു നോർമൽ പ്രൈസാന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് തന്നെയാണ്. സോ ഷംനാസ് ഭായ്, എന്തായാലും നമുക്ക് ഒരു അടിപൊളി സ്റ്റുഡിയോയും കൂടി പരിചയപ്പെടുത്താൻ കഴിഞ്ഞു ബാംഗ്ലൂരത്തെ. കുറച്ച് ലേറ്റ് ആയി നമ്മൾ പരിചയപ്പെടുത്താൻ, കാരണം കുറേ വ്ളോഗേഴ്സ് വന്ന് ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പം എനിവേ, നമ്മളെ ബാംഗ്ലൂരിലെ മലയാളികൾക്കും നാട്ടിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ അത്താത്തമാർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു.